സർ, ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ എതിർക്കുക. ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കും പൊതുവിദ്യാഭ്യാസത്തിനും രണ്ട് മന്ത്രിമാരെ സൃഷ്ടിച്ച് പണ്ട് പഞ്ചായത്തിന്റെയും മുനിസിപ്പാലിറ്റിയുടെയും മന്ത്രിമാരെ രണ്ടാക്കിയതിന് വിമർശിച്ച ആളുകൾ ഇപ്പൊ നടപ്പിലാക്കിയ നയം തന്നെ അവരുടെ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള അന്തരത്തെ കാണിക്കുന്നതാണ്. സർ, ഞാൻ രണ്ട് മന്ത്രിമാരോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ദയവായി, രണ്ടുപേരും അധ്യാപകരാണ്, എന്നാൽ അധ്യാപക സംഘടനകളുടെ അടിമകളായി അധപ്പതിക്കരുത് എന്ന് വിനീതമായി ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഈ പദവിയിൽ ഇരിക്കുന്ന കാലത്തല്ല പ്രതിപക്ഷത്തോട് പോലും ചർച്ച ചെയ്യാതെ ഖാദർ കമ്മീഷൻ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കേണ്ടത് എന്ന ബോധമെങ്കിലും നിങ്ങൾക്കുണ്ടാവുമെന്ന് വിനീതമായി ഞാൻ കരുതാൻ ആഗ്രഹിക്കുക, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ആഗ്രഹിക്കുകയാണ്. സാർ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ മന്ത്രിയോടും പറയാനുണ്ട്. ഇന്നിപ്പോ പിൻവലിച്ചതാണെങ്കിലും എന്റെ കയ്യിൽ കിട്ടിയ ഒരു കടലാസ് ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി മുൻപാകെ വനിതാ പോളിടെക്നിക് കോളേജ് കായംകുളത്ത് കമ്പ്യൂട്ടർ വിഭാഗം സോയൻസോ സമർപ്പിച്ച അപേക്ഷയിന്മേൽ ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അവർ സോയൻസോയെ അവിടെ തന്നെ നിലനിർത്തി ഉത്തരവ് നൽകുക എന്ന സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി ഉത്തരവായിട്ടുള്ളത് കൊണ്ട് മേൽപ്പറഞ്ഞ മാറ്റങ്ങളൊക്കെ വരുത്തുന്നു എന്നാണ് ഒരു ഗവൺമെന്റ് ഓർഡറിൽ പറയുന്നത്. സാർ, ഇതേ അധികാരം ഉപയോഗിച്ച് തന്നെയാണ് ചില സർവകലാശാലകളിലെ രജിസ്ട്രർമാരെ പന്ത് തട്ടുന്നത് പോലെ തട്ടിക്കളിക്കാനും നിങ്ങൾ തയ്യാറാവുന്നത്. രാഷ്ട്രീയ ആന്ധത ബാധിച്ച ചില ആളുകളുടെ അവരുടെ കയ്യിലെ അവരുടെ പാവയായി കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിമാർ അധപ്പതിക്കരുത് എന്ന് വിനീതമായി ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. സാർ, കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാവേണ്ട മാറ്റങ്ങളെ സംബന്ധിച്ച് ഇവിടെ പലരും പറഞ്ഞു. സാർ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചോദ്യമായിട്ട് ഇവിടെ സൂചിപ്പിച്ചു, രാജ്യത്തിനും ലോകത്തിനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും വെർച്വൽ റിയാലിറ്റിയും ബിഗ് ഡാറ്റയും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അത്തരം സങ്കേതങ്ങളിലേക്ക്, ബ്ലോക്ക് ചെയിൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിലേക്ക് നമ്മുടെ കുട്ടികളെ ഒരുക്കാൻ കഴിയാവുന്ന ദീർഘവീക്ഷണമാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നമുക്കിനി അനിവാര്യമായിട്ടുള്ളത്. ഈ പറയുന്ന സ്റ്റേറ്റിന്റെ എല്ലാ താല്പര്യങ്ങളും നമുക്ക് സംരക്ഷിക്കണമെങ്കിൽ, നമ്മുടെ ചെറുപ്പക്കാർക്ക് തൊഴിലവസരം ഒരുക്കണമെങ്കിൽ അതല്ലാതെ മറ്റു മാർഗങ്ങളില്ല. അതിനുവേണ്ടിയുള്ള ആലോചനകൾ സ്റ്റേറ്റ് നടത്തുമ്പോൾ എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകാനാണ് ഈ മേഖല തയ്യാറാവേണ്ടത്. ഏകപക്ഷീയമായ നിലപാടുകളല്ല, ഭരിക്കുന്ന ആളുകളുടെ ഏകപക്ഷീയമായ നിലപാടുകൾ രാജ്യത്തിന് എത്ര അപകടകരമാണ് എന്ന് ഇന്നും എനിക്കും നിങ്ങൾക്കൊക്കെ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. 1990 ഒരു കേസിന്റെ പേരിൽ 10-3 കാലത്തിന് ഇപ്പുറത്തേക്ക് ഒരു സ്റ്റേറ്റിന്റെ അധികാരി വന്ന് ലെറ്റ് പീപ്പിൾ അവരുടെ അധികാർ വിദ്വേഷം അവർ പെയ്തു തീർക്കട്ടെ എന്ന് ഒരു സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രി ഗുജറാത്തിന്റെ മണ്ണിൽ പറഞ്ഞപ്പോ അതിനോട് സല്യൂട്ട് ചെയ്യാൻ തയ്യാറാവാതെ അതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തി ആ വർഗീയതയുടെ നഗ്ന നൃത്തത്തെ തടയാൻ ശ്രമിച്ചതിന്റെ പേരിൽ സഞ്ജീവ് ഭട്ട് എന്ന IPSകാരനെ ഫ്രെയിം ചെയ്ത് 30 തടവ് ശിക്ഷ വിധിക്കുന്ന ഒരു കാലഘട്ടം ഇന്ത്യയിൽ സംജാതമായി കൊണ്ടിരിക്കുമ്പോ ഇവിടെ പരിഹസിക്കാം, ഇവിടെ ആക്ഷേപിക്കാം, പക്ഷേ കോൺഗ്രസ് ഇന്ത്യയുടെ നിലനിൽപ്പും ഇന്ത്യയുടെ ആത്മാവുമായിരുന്നു എന്നുള്ളത് ഓരോ സംഭവങ്ങളും നമ്മളോട് പറയുന്നുണ്ട്. സാർ, ഒരു ദിവസം, കഴിഞ്ഞ ദിവസം ഞായറാഴ്ച ഒരാളിവിടെ മരിച്ചു, തമിഴ്നാട്ടിലെ ഫോർമർ DGP VR ലക്ഷ്മിനാരായണൻ. 91 വയസ്സിലാണ് അദ്ദേഹം മരണപ്പെട്ടത്. അദ്ദേഹം മരണപ്പെട്ട അദ്ദേഹത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. 77 ഗ്രാഫ് കേസിൽ ഇന്ദിരാഗാന്ധിയെ അറസ്റ്റ് ചെയ്ത IPS ഉദ്യോഗസ്ഥനായിരുന്ന ആ പോലീസ് ഉദ്യോഗസ്ഥൻ 85 റിട്ടയർ ചെയ്യുന്നത്. 8 പിന്നെയും സർവീസിലിരുന്നു, ഒരു സ്റ്റേറ്റിന്റെ DGP ആയി 91 വയസ്സ് വരെ ജീവിച്ചു. കോൺഗ്രസ് വിമർശനങ്ങളെ ഉൾക്കൊണ്ടിട്ടുണ്ട്, കോൺഗ്രസ് നിയമപരമായ നടപടികളെ അതിന് പിന്തുണ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോ ഒരു പ്രധാനമന്ത്രിയോട്, ഒരു മുഖ്യമന്ത്രിയോട് വർഗീയ കലാപത്തിനെതിരെ നിലപാടെടുക്കണമെന്ന് ഒരൊറ്റ വാക്ക് പറഞ്ഞതിന്റെ പേരിൽ 30 സഞ്ജീവ് ഭട്ടിന് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നത്. അറിയുക, 16 കൊണ്ട് 190 കസ്റ്റഡി ഭരണം നടന്ന ആ ഗുജറാത്തിന്റെ മണ്ണിൽ ഒരൊറ്റ കേസിൽ പോലും ശിക്ഷയുണ്ടായിട്ടില്ല സഞ്ജീവ് ഭട്ടിനൊഴികെ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഇത് ഫ്രെയിംഡാണ് എന്നുള്ളതാണ്. കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വിലയറിയില്ല, കോൺഗ്രസ് മാറി നിന്നാൽ രാജ്യത്ത് അപകടമാണ് എന്നുള്ളത് നമുക്ക് ഓരോ തവണയും ബോധ്യം വരിക. ഇവിടെ ഷംസീറും സ്വരാജും ഒക്കെ വലിയ ആവേശത്തോടെ പറഞ്ഞു, സാർ ഞങ്ങളെ നിങ്ങൾ ആദർശവും നവോത്ഥാനവും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങളുടെ വനിതാ നേതാക്കന്മാർ പത്രസമ്മേളനം നടത്തി പറയുന്നത് ഒന്ന് വായിച്ചിട്ട് അവർക്ക് നീതി കൊടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ആത്മപരിശോധന അത് നടത്തിയിട്ട് വേണം നിങ്ങൾ ഞങ്ങളുടെ മേലെ കുതിര കയറാൻ. ഇവിടെ ബഹുമാനപ്പെട്ട മിനിസ്റ്ററോട്, ബാലൻ മിനിസ്റ്ററോട് ഒരു അഭ്യർത്ഥന, തലശ്ശേരിയിലെ പീരങ്കി ആരോ കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട്, അത് തിരിച്ചു കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. അങ്ങ് അതിന് പകരം പാലക്കാട്ട് ഒരു മൾട്ടിപ്ലക്സ് തിയേറ്ററോ മറ്റോ അനുവദിച്ചാൽ മതി, തലശ്ശേരി വാളും വടിവാളും കൊണ്ട് തന്നെ നിൽക്കാൻ കഴിയില്ല, ഇനി പീരങ്കി കൂടി വന്നാൽ എന്താവും എന്നുള്ളത് ആളുകൾക്ക് ബോധ്യമില്ല. സാർ, ഒരു പേരിന്റെ ഇനീഷ്യലിനെ ചേർത്താണ് പറയുന്നത്, KM ഷാജി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കുമ്മനം മോഡി ഷാജി എന്നുള്ളതാണ്. സാർ, AN ഷംസീർ എന്ന് പറഞ്ഞാൽ അമിത്ഷാ നരേന്ദ്രമോദി ഷംസീർ എന്നാണോ അർത്ഥം?
ഞങ്ങളത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഷാജിയുടെ പ്രസംഗം സ്വരാജനും ഷംസീറിനും ഒക്കെ നന്നായിട്ട് കൊണ്ടിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. സ്വരാജ് എറണാകുളം ജില്ലയിൽ നിന്നുള്ള എം എൽ എ കൂടിയാണല്ലോ. സാർ ഒരു കാര്യം കൂടെ, ഈ പ്രതികരണത്തിന്റെ ആവേശത്തിന്റെ ഒരു അംശം, നിങ്ങളുടെ ചെങ്കൊടി പിടിച്ച എസ് എഫ് ഐക്കാരനായിരുന്ന അഭിമന്യുവിനെ കൊന്ന കേസിലെ ഒന്നാം പ്രതിയെ പിടിക്കാത്ത പോലീസിന് നേരെ ഒരു ചോദ്യം ചോദിക്കാൻ ആർജവമുള്ള യുവ നേതാക്കന്മാർ എത്ര പേർ നിങ്ങളിൽ ഉണ്ട് എന്ന് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കഴിയില്ല, നിങ്ങൾക്ക് ഒരു ശബ്ദമുയർത്താൻ നിങ്ങൾക്ക് കഴിയില്ല. ഒരു പാർട്ടിയുടെ പ്രതിനിധിയായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആൾക്ക് വേണ്ടി വോട്ട് ചോദിച്ചൊരു വ്യവസായിയെ, ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തൊരു വ്യവസായിയെ ആ പാർട്ടിയുടെ അനുഭാവിയാണെന്ന് ലോകമറിയുന്നതിൽ മടിയില്ലാതിരുന്ന ഒരാളെ, ഈ നാടിന്റെ നട്ടല്ലായിരുന്ന പ്രവാസ ലോകത്തുനിന്ന് അധ്വാനിച്ച് പണമുണ്ടാക്കി വന്ന് നാട്ടിലൊരു സംരംഭം തുടങ്ങി പാവപ്പെട്ടവർക്ക് തൊഴിൽ കൊടുക്കാൻ ആഗ്രഹിച്ചൊരാളെ ജീവനുള്ളിടത്തോളം കാലം ഈ പദവിയിൽ ഇരിക്കുമ്പോ അനുമതി കൊടുക്കില്ലെന്ന് പറഞ്ഞ് ആട്ടി ഓടിച്ച ആ ചെയർപേഴ്സണെ ആ സ്ഥാനത്ത് നിന്ന് ആ ആത്മഹത്യയുടെ മണിക്കൂറുകൾക്കപ്പുറത്തൊന്ന് മാറ്റി നിർത്തണമെന്ന് പറയാൻ നട്ടല്ലില്ലാത്ത ആളുകൾ, അവര് സർക്കാരിന്റെയും അതിന് നേതൃത്വം നൽകുന്ന ആളുകളുടെയും ഫാൻസ് അസോസിയേഷന്റെ അംഗങ്ങൾ മാത്രമാണ്. DYFI പിരിച്ചുവിട്ടിട്ട് പിണറായി വിജയന്റെ ഫാൻസ് അസോസിയേഷൻ ആരംഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലതെന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സാർ, ഈ നാട്ടിലെ സാധാരണക്കാരൻ, സാർ കായിക മേഖല, ഞാൻ പാലക്കാട് നിന്നാണ് കടന്നു വരുന്നത്. പാലക്കാട് ഈ കേരളത്തിന്റെ അഭിമാനം വാനോളം കാത്ത ഒരു പ്രദേശമാണ്. ഇപ്പോഴും നമ്മൾ അഭിമാനത്തോടെ പറയുന്നുണ്ട് ഈ കേരളത്തിന്റെ മണ്ണിന് അഭിമാനകരമായ വിജയമുണ്ടാക്കിയ രണ്ട് താരങ്ങൾ SLCയിൽ ഫുൾ A+ നേടി, +2 ഫുൾ A+ നേടി, മെഡിസിൻ എൻട്രൻസിന് യോഗ്യത നേടിയിട്ട് അതിന് പോവാതെ എഞ്ചിനീയറിംഗിന് ചേർന്ന് സ്പോർട്സ് ആണ് തന്റെ കരിയറും തിരിച്ചറിഞ്ഞ് ആ എഞ്ചിനീയറിംഗ് ഡ്രോപ്പ് ചെയ്ത് വിക്ടോറിയ കോളേജിൽ വന്ന് ഡിഗ്രിക്ക് ചേർന്നിട്ട് ഇപ്പോ 19-ാമത്തെ വയസ്സിൽ ഇന്ത്യയുടെ ലോങ് ജമ്പിന്റെ നാഷണൽ റെക്കോർഡ് ഹോൾഡറായ ശ്രീശങ്കർ മുരളി പാലക്കാട്ടുകാരനാണ് ഇപ്പോ 7.93 ചാടി വിദേശത്ത് നിന്നും ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ തന്നിരിക്കുക. സരാ ശ്രീശങ്കർ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രാക്ടീസ് ചെയ്യുന്ന സിന്തറ്റിക് ട്രാക്ക് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഫോം ചെയ്തതാണ്. അവിടെ ഒരു അഡീഷണൽ സൗകര്യം, ഒരു ചേഞ്ച് റൂം, ഒരു ടോയ്ലറ്റ്, ആ കുട്ടികൾക്കൊന്നും ഒരു റിഫ്രഷിംഗിന് വേണ്ടി ഒരു ടോയ്ലറ്റിന് വേണ്ടി ഫണ്ട് ചോദിച്ചിട്ട് തന്നില്ല എന്ന് മാത്രമല്ല, അവസാനം 2,10,00,000 രൂപ 2017-18 വർഷം അലോട്ട് ചെയ്തിട്ട് ഇപ്പൊ 19-ാമതായി ആ പണി ഇനിയും തുടങ്ങാൻ പല കാരണങ്ങൾ കൊണ്ട് കഴിയുന്നില്ല എന്ന് ഖേദത്തോടെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുക. സാർ, പ്രതിഭകൾ നമുക്കുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ അവർക്ക് ഒരുക്കി കൊടുക്കണം. ഇവിടെ AC മൊയ്തീൻ മിനിസ്റ്റർ അടക്കം ചുമതലയെടുത്തപ്പോ 2,54,00,000 രൂപയിൽ പാലക്കാട് ഫുട്ബോൾ ടർഫ് സുബ്രതോ കപ്പിൽ ആദ്യമായി പാലക്കാട് വിജയിച്ച വർഷം ആ ടർഫിൽ കുട്ടികൾ പ്രാക്ടീസ് നടത്തിയതിനു ശേഷം സാർ അവിടെ ഒരു ചേഞ്ച് റൂമിനും ഒരു ഗാലറിക്കും വേണ്ടി ഫണ്ട് അനുവദിക്കാന്ന് പറഞ്ഞു. ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അങ്ങ് എത്രയും പെട്ടെന്ന് MLA ഫണ്ടിൽ നിന്ന് കൊടുത്തവർക്കെങ്കിലും തുടങ്ങാനുള്ള നടപടികൾ അങ്ങയുടെ ഭാഗത്ത് ഉണ്ടാവണമെന്ന് ഞാൻ വിനീതമായിട്ട് സാർ അങ്ങയോട് അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ ഈ നാട്ടിൽ കോൺഗ്രസിന് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്, രാജ്യത്ത് കോൺഗ്രസിന്റെ പരാജയം അത് രാജ്യത്തിന് തന്നെ ഉണ്ടായ നഷ്ടമാണെന്ന് ഓരോ സംഭവങ്ങളും തെളിയിക്കുക. ഇപ്പൊ ജാർഖണ്ഡിലെ മോബ് ലിഞ്ചിങ്, ഒരു ചെറുപ്പക്കാരനെ പരസ്യമായി തല്ലിക്കൊന്നിട്ട് അവിടെ ജയ് ശ്രീരാം വിളികളും മറ്റുമൊക്കെയായി കൊലപാതകത്തിലേക്ക് ആളുകളെ തള്ളിവിടുന്ന കാഴ്ച നമ്മൾ കണ്ടു നിൽക്കേണ്ടതായിട്ട് വരിക. സാർ, അവിടെ കൊണ്ടും തീരുന്നില്ല. ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് ഭരണഘടനയെ മുത്തി ഇത്തവണ അധികാരത്തിൽ വന്ന രാജ്യത്തിന്റെ അധികാരികൾ ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് ഒരു അംഗം സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ കേൾക്കേണ്ടി വരുന്ന വാക്കുകൾ എന്ന് പറയുന്നത് ഈ നാടിന് ഉൾക്കൊള്ളാൻ കഴിയാവുന്ന ഒന്നാണെന്ന് ഞാൻ കരുതുന്നില്ല. അവിടെ ജയ് ശ്രീരാമിന്റെയും അള്ളാഹു അക്ബറിന്റെയും വിളികളാണ് പാർലമെന്റിനകത്ത് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോഴും ഉണ്ടാവുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ ആവർത്തിക്കുന്നു, എത്ര തെരഞ്ഞെടുപ്പുകളിൽ തോറ്റാലും കോൺഗ്രസിന്റെ ആശയങ്ങൾ, കോൺഗ്രസിന്റെ നിലപാടുകൾ ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം എത്ര പ്രസക്തമായിരുന്നു എന്നുള്ളത് ഓർമ്മപ്പെടുത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അവിടെയാണ് കോൺഗ്രസ് പ്രതിരോധിക്കുന്നില്ല എന്ന് പറഞ്ഞവരോട് ഞാൻ ഒരൊറ്റ വാചകം മാത്രം വായിക്കുന്നു, കീപ് യുവർ ഹേറ്റ്, ഫിൽ ന്യൂ ഇന്ത്യ ആൻഡ് റിട്ടേൺ അവർ ഓൾഡ് ഇന്ത്യ ദാറ്റ് ലീവ്ഡ് ഓൺ മ്യൂച്വൽ ലവ്. വിദ്വേഷം മാത്രം പകർന്നാടുന്ന നിങ്ങളുടെ പുതിയ എന്ത് നിങ്ങളുടെ കയ്യിൽ വെച്ച് പരസ്പരം സ്നേഹത്തോടെ കഴിയുന്ന ജനങ്ങളുള്ള ഞങ്ങളുടെ പഴയ ഇന്ത്യ ഞങ്ങൾക്ക് തിരിച്ചു തരണമെന്ന് ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് ഗുലാം നബി ആസാദ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇരിക്കുമ്പോ അവിടെ നോക്കി പറയുന്നുണ്ട്. പിന്നെ ചൗധരിയോടുള്ള നിങ്ങളോടുള്ള ദേഷ്യം എന്താണെന്ന് സ്വാഭാവികമായും ഞങ്ങൾക്ക് മനസ്സിലാക്കാം. കാരണം നിങ്ങൾ കോട്ട കെട്ടിയിരുന്ന കാലത്തും അതിനുശേഷം ആ കോട്ട മമത പൊളിച്ചിരുന്ന കാലത്തും ഇപ്പൊ BJP വിത്തിടാൻ ശ്രമിക്കുമ്പോഴും അതിന്റെ മുന്നിലൊന്നും കുലുങ്ങാതെ നിൽക്കുന്ന നേതാവാണ് കോൺഗ്രസ് തെരഞ്ഞെടുത്തത് എന്നുള്ളത് തന്നെയാണ്. സാർ, ഒരു കാര്യം കൂടെ പറയുന്നു, മീശ എന്ന് പറയുന്നത് വെറും രോമം മാത്രമാണ് എന്ന് പറയുന്ന ആളുകളോടും ഞാൻ തുടക്കത്തിൽ തന്നെ പറയുന്ന കാര്യം അതാണ്.
പാർട്ടിയുടെ കൈ കൊന്ന കൈകളിലെ രക്തം ഒരു ഗ്ലാസ് കൊണ്ട് തീരും എന്ന്, ഒരു ഗ്ലാസ് കൊണ്ട് കഴുകിയാൽ തീരുമെന്ന് ഇവിടെ സ്വരാജ് പറഞ്ഞു. എന്റെ കയ്യിൽ ഒരു ടിഷ്യൂ പേപ്പർ ഉണ്ട്, ഇതുകൊണ്ട് തീരുമെന്നും നിങ്ങൾ പറയുമായിരിക്കും. പക്ഷേ ഈ ജന്മം മുഴുവൻ ലോകമുള്ള മുഴുവൻ വെള്ളത്തിൽ കുളിച്ചാലും അത് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് മാറാൻ പോകുന്നില്ല. കാരണം കൊന്നും കൊല്ലിച്ചും ശീലമുള്ള ആളുകൾ അതിന് പിന്തുണ കൊടുക്കാനും ഇപ്പോഴും തയ്യാറാവുക, ന്യായീകരിക്കാനും ഇപ്പോഴും തയ്യാറാവുക. വർത്തമാനകാല സംഭവങ്ങൾ പോലും അതിന്റെ ലക്ഷണങ്ങളാണ് കൊണ്ടുവരുന്നത്. അവിടെ വടകരയിലെ സ്ഥാനാർത്ഥിത്വം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ നൽകാൻ ശ്രമിച്ച സന്ദേശം എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് സാർ. കൊല്ലപ്പെടുന്നത് പ്രവാസിയാണെങ്കിലും കർഷകനാണെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകനാണെങ്കിലും ആക്രമിക്കപ്പെടുന്നത് ആരാണെങ്കിലും ഒരു പക്ഷത്ത് നിങ്ങൾ നിൽക്കുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ ഒരു മടിയുമില്ലാതെ രംഗത്തിറങ്ങുന്ന യുവജന നേതാക്കന്മാർ ഇപ്പോഴും തുടരുമ്പോൾ നാളെയും നിങ്ങളുടെ സ്വഭാവം ഇതുതന്നെയായിരിക്കുമെന്ന് കേരളം കരുതേണ്ടി വരും സാർ. ഈ ധനാഭ്യർത്ഥനകളെ എതിർക്കുന്നു. ഗവൺമെന്റിനെ ചോദ്യം ചെയ്യാൻ, ഗവൺമെന്റുകളെ തെറ്റുകളെ ചോദ്യം ചെയ്യാനുള്ള ആർജവം അത് പ്രതിപക്ഷത്തിനുണ്ട്. ആ കർത്തവ്യം പ്രതിപക്ഷം നിറവേറ്റുമ്പോൾ ഞങ്ങളെ വേറെ എവിടെയും കൊണ്ടേ നിങ്ങൾ കെട്ടണ്ട. ഞങ്ങൾ ഈ മുന്നണിക്കകത്ത് നിന്ന്, ഈ പ്രസ്ഥാനത്തിനകത്ത് നിന്ന് ഇവിടെ പറഞ്ഞു 6-ൽ 6 ജയിക്കുമെന്ന്, 20-ൽ 20 ജയിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ട് മത്സരിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 തോറ്റവർ ജനവിധിയെ ഇനിയും അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്ന് ബോധ്യം വരികയാണ്. ഞങ്ങൾക്ക് നേരെ ഉണ്ടാക്കുന്ന ശബ്ദത്തിന്റെ, അതിന്റെ ആർജവത്തിന്റെ ഒരു അംശമുണ്ടെങ്കിൽ സ്വന്തം അണിയെ കൊന്ന കേസിലെ പ്രതിയെ പിടിക്കണമെന്ന് അധികാരത്തിലിരിക്കുന്ന ആളുകളോട് പറയാനുള്ള ശേഷിയും സ്വന്തം പാർട്ടിയുടെ നേതാക്കന്മാർക്ക് നീതി നേടിക്കൊടുക്കാനുള്ള ആർജവുമെങ്കിലും ഈ യുവ നേതാക്കന്മാർക്ക് ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്, ഈ ധനാഭ്യർത്ഥനകളെ ഒരിക്കൽ കൂടി എതിർത്തുകൊണ്ട് ഞാൻ നിർത്തുന്നു സാർ.